മൈത്രേയൻ രചിച്ച മനുഷ്യരറിയാൻ എന്ന പുസ്തകത്തിൻ്റെ ഭാഗം 23 കണ്ടുപിടുത്തങ്ങൾ ചരിത്ര മുന്നേറ്റത്തിന് കാരണം. ഒരു 2000 വർഷത്തെ ചരിത്രമെങ്കിലും അറബി രാജ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മരുപ്പച്ചകളിൽ നിന്നും മരുപ്പച്ചകളിലേക്ക് ഒട്ടകങ്ങളുടെ പുറത്ത് പല സാധനങ്ങളും കയറ്റി യാത്ര ചെയ്യുന്ന വണിക്കുകളും അവർ വഴിയിൽ കണ്ട അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും വരണ്ടുടങ്ങിയ മണലാരണ്യങ്ങളുടെ കഥകളും ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കൊള്ളക്കാരും ഈന്തപ്പനകളും മണലാരണ്യങ്ങൾക്കിടയിലെ മരുപ്പച്ചയിൽ നിർമ്മിക്കപ്പെട്ട രമ്യഹർമ്യങ്ങളും സുൽത്താൻമാരും ഷേക്കുകളുമെല്ലാം എത്രയെത്ര സിൻബാദ് കഥകളുടെയും 1001 രാത്രി കഥകളുടെയും പശ്ചാത്തലമാണ്. അറിയപ്പെടുന്ന ചരിത്രകാലമായ യേശുക്രിസ്തുവിൻ്റെ കാലം തൊട്ട് 60 വർഷം മുൻപ് വിൽഫ്രഡ് ദ്രുസിഗർ അറേബ്യൻ സാൻസ് എന്ന പുസ്തകം എഴുതുന്നതുവരെ ഈ ചിത്രത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കാലപ്രവാഹത്തിൽ ജീവിതങ്ങൾ അങ്ങനെ മാറാതെ തുടരുന്ന കഥയാണിത്. പക്ഷേ ഗൾഫിലേക്ക് നമുക്ക് ഇന്നൊന്ന് എത്തി നോക്കാം. മേൽ പറഞ്ഞ ചിത്രത്തിൻ്റെ എന്തെങ്കിലും ചില അംശങ്ങൾ കാണണമെങ്കിൽ ഇന്ന് ആ രാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള മെരുക്കപ്പെടാതെ കിടക്കുന്ന ചില ഗോത്രവർഗ മേഖലകളിലേക്ക് ചെല്ലണം. കുടിക്കുവാൻ കിണർ കുത്തുമ്പോൾ കൊള്ളാത്ത വെള്ളം കണ്ടെത്തുന്ന ചില കിണറുകളായി തള്ളിക്കളഞ്ഞിരുന്നവയാണ് ഇന്ന് ഗൾഫിനെ മറ്റുള്ളവരുടെ എല്ലാം അന്നം കണ്ടെത്തുന്ന പ്രത്യേകിച്ച് മലയാളികളുടെ ഇടമാക്കി മാറ്റിയത്. സൗരാഷ്ട്രനും യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ബഹവുള്ളയും എല്ലാം എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ഈ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വന്നതായി നാം കണ്ടിട്ടില്ല. അവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ മനുഷ്യജീവിതങ്ങളെ മാറ്റിമറിക്കാനോ എന്തെങ്കിലും പ്രയോജനമുണ്ടാക്കാനോ കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കാൾ ബെൻസ് 1885 ജർമ്മനിയിൽ പെട്രോൾ ഉപയോഗിച്ച് കാർ ഓടിക്കാമെന്ന് കണ്ടുപിടിച്ചതിൻ്റെ അലയൊളികൾ ഇങ്ങകലെ 70 വർഷം എടുത്തെങ്കിലും എത്തിച്ചേർന്ന് കുടിക്കാൻ കൊള്ളാത്ത വെള്ളം ബുർജ് ഖലീഫയാക്കി മാറ്റി. ഖുറാനിലെ പറുദീസകൾ കാണാൻ ഇനി മരിച്ച് സ്വർഗത്തു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വിധിയും പേറി മരുഭൂമികളിലൂടെ ഒട്ടകപ്പുറത്ത് അലയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഗൾഫിൻ്റെ വികസനത്തിന് യഥാർത്ഥ തടസ്സമായി നിൽക്കുന്നത് ഖുറാനിലെ ശരിയത്തുകളാണെന്നും അതുപോലെ പെട്ടെന്നുണ്ടായ വികസനത്തിനനുസൃതമായി മാറാത്ത ഗോത്രവർഗ സാമൂഹ്യ നിയമങ്ങളാണെന്നും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട സാമൂഹ്യ മുന്നേറ്റത്തിന് കാരണം മേൽപ്പറഞ്ഞ ആത്മീയ ആചാര്യന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെന്നും പേര് പറയുമ്പോൾ മാത്രം അറിയുന്ന ജർമ്മനിയിലെ കാൾബെൻസ് മാത്രമാണെന്നും അറിയുക. സാമൂഹ്യ മാറ്റത്തിന് യഥാർത്ഥ കാരണം എവിടെയോ നടക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങളുടെ വില അതുണ്ടാക്കുമ്പോൾ നാം തിരിച്ചറിയാറില്ല. ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും കടന്നു വന്ന് സമൂല മാറ്റത്തിന് അവ കാരണമാകും. ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അസന്തുലിതമായി തീരുന്ന സാമൂഹിക സാമ്പത്തിക ഘടനയാൽ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും പൊട്ടിമുളയ്ക്കും. അവ ആളിക്കത്തിക്കാനും തല്ലിക്കെടുത്താനും ശ്രമിക്കുന്ന സാമൂഹിക ശക്തികളെയാണ് നാം മാറ്റത്തിന് കാരണക്കാർ എന്ന് സാധാരണയായി കണ്ടെത്താറുള്ളത്. യഥാർത്ഥത്തിൽ ഈ കണ്ടുപിടുത്തങ്ങളാണ് ഈ സാമൂഹ്യ നിർമ്മാതാക്കളെയും നിർമ്മിച്ചത്. ലോകചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഓരോ സമൂഹത്തിൻ്റെയും മുന്നേറ്റങ്ങൾക്ക് യഥാർത്ഥ കാരണം ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തമാണെന്ന് നമുക്ക് കാണാനാകും. ആയുധങ്ങളില്ലാതെ പരസ്പരം പൊരുതിയിരുന്ന ഗോത്രവർഗങ്ങൾക്കിടയിൽ ഒരു വടിയെടുത്തടിക്കാൻ തയ്യാറായ ഒരാൾ നയിച്ച ഗോത്രം മറ്റേ ഗോത്രക്കാരെ തോൽപ്പിക്കും. ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ആര് എവിടെ നടത്തിയാലും ആദ്യം കണ്ടെത്തിയവർക്ക് അഭൂതപൂർവമായ വളർച്ചയുണ്ടാകും. ഈ വളർച്ച മറ്റുള്ള സമൂഹങ്ങൾക്ക് മുകളിലുള്ള ആധിപത്യമായി മാറാൻ അധിക കാലം വേണ്ട. ഈ കണ്ടുപിടുത്തങ്ങളുടെ കൈമാറ്റവും തുടർച്ചയുമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ആകെയുള്ള വളർച്ചയ്ക്ക് കാരണവും. ഇന്ത്യയിൽ ഘോഷിക്കപ്പെടുന്ന ശ്രീരാമൻ്റെ കഥയെടുത്താൽ അയാളുടെ അമ്പും വില്ലുമാണ് രാക്ഷസക്കൂട്ടങ്ങളുടെ മുകളിലുള്ള വിജയമാക്കി മാറ്റുന്നത്. ഒരു വടിയെടുത്ത് വളച്ച് രണ്ടഗ്രവും ഒരു കയർ കൊണ്ട് കെട്ടി എയ്യാൻ സൗകര്യമുള്ള വില്ലുകളായി നടന്നിരുന്ന ആളുകൾക്കിടയിലേക്ക് നടുഭാഗം ഉള്ളിലേക്ക് തള്ളി നിവർന്ന് രണ്ട് ഭാഗമായി തിരിയുന്ന ആധുനിക വില്ലുമായി എത്തുന്നതാണ് ശ്രീരാമൻ്റെ പൊടിക്കൈ. ഈ വില്ല് ഏകദേശം 30 അടി അകലേക്ക് ശരങ്ങളെയ്യാൻ കഴിവുള്ളതുമാണ്. അക്കാരണത്താൽ ശത്രുക്കൾക്ക് അടുക്കാനേ നിവൃത്തിയുണ്ടായിരുന്നില്ല. ലോകമാസകലമുള്ള പുരാണങ്ങളിലെ യോദ്ധാക്കൾ തപസ് ചെയ്തും ദേവന്മാരെ പ്രീതിപ്പെടുത്തിയും നേടാറുള്ളതെല്ലാം അത്യാധുനികമായ ആയുധങ്ങളായിരുന്നെന്ന കാര്യം നാം മറക്കരുത്. വരുണാസ്ത്രമായാലും ബ്രഹ്മാസ്ത്രമായാലും ഗാന്ഡീവമായാലും കോദണ്ഡമായാലും എല്ലാം ദേവന്മാർ നൽകിയതാണെങ്കിലും ആയുധങ്ങൾ തന്നെയാണ്.
ഇങ്ങനെ പറയുമ്പോൾ ഈ അത്യാധുനിക ആയുധങ്ങളെപ്പറ്റി മറ്റൊരു കാര്യം നാം ഇവിടെ പരാമർശിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. തപസ്സു ചെയ്ത ഈ വീരന്മാരെല്ലാം ആർജിച്ചത് അസ്ത്രങ്ങളോ വില്ലുകളോ ആയിരുന്നുവെന്നും ദൈവങ്ങൾക്കൊന്നും തന്നെ ആധുനികമായ തോക്കുകളോ കൈബോംബുകളോ മിസൈലുകളോ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നും നാം മനസ്സിലാക്കണം. മനുഷ്യർ കണ്ടുപിടിച്ച അസ്ത്രങ്ങളും വില്ലുകളും കൂടുതൽ കഴിവുറ്റതാക്കാൻ മാത്രമേ ദേവന്മാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അതായത് ഈ അത്ഭുത ആയുധങ്ങളെക്കുറിച്ച് എഴുതിയ വിദ്വാൻമാരുടെ അറിവിനുള്ളിൽ ഒതുങ്ങും ദേവങ്ങളുടെ കഴിവുകൾ. എത്ര മഹാമന്ത്രങ്ങൾ കൂടെ ജപിച്ചാലും എഴുതുവിടുന്നതെല്ലാം അസ്ത്രങ്ങൾ തന്നെയാണെന്ന വസ്തുത നമ്മെ തുറച്ചു നോക്കുക തന്നെ ചെയ്യും. പണ്ടുകാലത്ത് ഇന്ത്യയിൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാമനും സീതയുമെല്ലാം അതിലേറി പറന്നിരുന്നുവെന്നും പുരാണ പുംഗവന്മാർ പറഞ്ഞു പരത്താറുണ്ട്. അന്ന് പറന്ന വിമാനങ്ങളെല്ലാം താഴത്തുകൂടി ഉരുണ്ടിരുന്ന രഥങ്ങളുടെ തനി പകർപ്പുകളായത് യാദൃശ്ചികമല്ല. ഇന്ദ്രനായാലും സൂര്യനായാലും രഥത്തിൽ തന്നെയാണ്, അതും ചിറകുകളുള്ള കുതിരകളെ കെട്ടി പറന്നിരുന്നത്. എത്ര കൽപ്പനാ കുശലത്വമുണ്ടായാലും മനുഷ്യർക്ക് തങ്ങളുടെ ചുറ്റിലും കാണുന്നവയുടെ മുകളിൽ മാത്രമേ സങ്കല്പ ചിറകുകൾ പറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ നാം സൃഷ്ടിച്ച ദൈവങ്ങളെപ്പോലെ തന്നെ അവർ തന്ന ആയുധങ്ങളും നമ്മുടെ സങ്കല്പ സൃഷ്ടികൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഒരൊറ്റ പുരാവസ്തു ഖനനത്തിലും ഈ വിമാനങ്ങളുടെയോ ആയുധങ്ങളുടെയോ ഒരു പൊടി പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന വസ്തുത ഈ സങ്കല്പ വിമാനങ്ങളുടെ പറക്കലുകൾ കൊണ്ടൊന്നും പരിഹരിക്കുകയില്ല. പറന്നിട്ടുണ്ടെന്ന് ആണയിട്ട് അത്തലോ ലാൽകിഷനോ നരേന്ദ്രനോ പറഞ്ഞാലും അവയൊന്നും നിലത്തു നിന്ന് അല്പം പോലും പൊന്തിയില്ല. ഇനി ആയുധങ്ങളോടൊപ്പം യുദ്ധഫലത്തെ നിർണയിച്ചിരുന്നത് യുദ്ധത്തിനായി നാം ഉപയോഗിച്ചിരുന്ന ജീവികളുടെ വ്യത്യാസങ്ങളാണ്. അതാകട്ടെ, ഏത് പ്രദേശത്താണ് നാം ജീവിക്കുന്നത് എന്നതിനനുസരിച്ചായിരുന്നു ഈ ജീവികളെയും ലഭ്യമായിരുന്നത്. ആനകളെ ലഭിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്ത രാജാക്കന്മാരെ പറ്റി വർണ്ണിച്ചു കേൾക്കാം. പക്ഷെ കുതിരപ്പുറത്തു കയറി വന്ന ഗ്രീക്ക് പടയുടെ മുമ്പിൽ ഈ ആനക്കാരെല്ലാം തോറ്റുപോയി. കുതിരയുടെ വേഗത്തിനു മുന്നിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉന്നങ്ങളും ശൗര്യങ്ങളും തെറ്റിപ്പോയി. 1000 പേർ വരുന്ന കാലാൾപ്പടയെ തോൽപ്പിക്കുവാൻ 100 കുതിരപ്പടയാളികൾക്ക് കഴിയും. തങ്ങൾക്ക് അപകടങ്ങൾ പറ്റാതെ പെട്ടെന്ന് ആക്രമിച്ച് പെട്ടെന്ന് പിന്മാറി ശത്രുവിനെ വൻ നാശം വരുത്താനുള്ള കുതിര നീക്കങ്ങൾ മാത്രം നടത്തിയാൽ മതി. ഒപ്പം ഇരുമ്പിൽ തീർത്ത പടച്ചട്ടകളും തലപ്പാവുകളും ഇരുമ്പ് ഉരുക്കാക്കി ഉണ്ടാക്കിയ മൂർച്ചയേറിയ വാളുകളും അമ്പുകളും അകലേക്ക് തീപന്തങ്ങൾ എറിയാൻ കഴിവുള്ള കവിണകളുമെല്ലാം യുദ്ധങ്ങളുടെ വിജയം ഉറപ്പാക്കി. ആരാണ് പുതിയ ആയുധം കണ്ടുപിടിക്കുകയും അത് കൂടുതൽ കൂടുതൽ അകലങ്ങളിലേക്ക് പ്രയോഗക്ഷമതയോടെ അയക്കുകയും ചെയ്യുന്നത് അവർ യുദ്ധങ്ങളിൽ വിജയിക്കും. ഒരു കാലത്ത് എണ്ണങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഫലം നിർണയിച്ചിരുന്നത് എങ്കിൽ പിൽക്കാലത്ത് തങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ കഴിവാണ് പോരാട്ട വിജയങ്ങൾ ഉറപ്പാക്കിയത്. കഴുതകൾ വലിച്ചിരുന്ന കൊച്ചു തേരുകളിൽ നിന്ന് കുതിരകൾ വലിക്കുന്ന തേരുകളിലേക്കും പിൽക്കാലത്ത് പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങളിലേക്കും അവ വളരുന്നുണ്ട്. തോക്ക് കണ്ടുപിടിക്കുന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അഭ്യാസങ്ങളും തോറ്റു തുന്നം പാടി. 15ഉം 20ഉം വർഷം കഠിനമായ പരിശീലനങ്ങളിലൂടെയും തപസ്യയിലൂടെയും മെയ്യ് കണ്ണാക്കി പറന്നു വന്ന നമ്മുടെ കളരി ഗുരുക്കന്മാരെയും ജപ്പാനിലെ സമൂറായി യോദ്ധാക്കളെയും കൊക്കിന് വെടിവെച്ചിടുന്ന ലാഘവത്തോടെ യൂറോപ്പിൽ നിന്നെത്തിയ കച്ചവടക്കാർ വെടിവെച്ചിട്ടു. ചൂണ്ടുവിരലനക്കാനുള്ള കഴിവ് മാത്രമുള്ളവൻ ഈ മഹായോദ്ധാക്കളെ വെല്ലുന്നത് പുല്ലുപോലെ. ഒരു കപ്പലിൽ ചെന്നിറങ്ങിയ 100നും 200നും ഇടയിലുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഭൂഖണ്ഡങ്ങൾ കീഴടക്കാനുള്ള കരുത്തുണ്ടായി. ഒറ്റത്തടികളിലും ചങ്ങാടങ്ങളിലും നിന്ന് ആരംഭിച്ച് കൊച്ചുവഞ്ചികളിലൂടെ വളർന്ന് ഗതിവേഗമുള്ള വൻ തോണികളിലേക്കും കപ്പലുകളിലേക്കുമുള്ള വളർച്ച എവിടെയുമെല്ലാമാണോ സംഭവിച്ചത് അവിടെയുള്ളവർ മറ്റുള്ളവരെ ഭരിക്കുന്നവരായി മാറി. സാങ്കേതിക വിദ്യകളുടെ വികാസം മനുഷ്യ സമൂഹങ്ങളുടെ മേൽക്കോയ്മയ്ക്ക് കാരണമായി തീർന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ജനതയുടെ സഹജ വ്യത്യാസമോ ജന്മനായുള്ള പ്രത്യേകതയോ ആന്തരികമായ കഴിവോ കൊണ്ടല്ല ഏതെങ്കിലും ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിന് മുകളിൽ ആധിപത്യമുണ്ടാക്കിയത്. ഈ സാങ്കേതിക വിദ്യയുടെ വികാസമാകട്ടെ പരസ്പര സമ്പർക്കത്താൽ കൊടുക്കൽ വാങ്ങലുകളിലൂടെ സഞ്ജയമായി വളർന്ന അറിവ് കാരണവും അത് മനുഷ്യ സമൂഹത്തിൻ്റെ പൊതു സ്വത്താണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ സംഭാവന മാത്രമല്ല. എന്നിരുന്നാലും ഏത് നിറത്തിലുള്ളവരായാലും ബലമുള്ളവരോ ഇല്ലാത്തവരോ ആയാലും
പൊക്കം കൂടിയവരോ കുറഞ്ഞവരോ ആയാലും ആണായാലും പെണ്ണായാലും കൂടുതൽ കഴിവുള്ള തോക്ക് കണ്ടുപിടിച്ചവർ തന്നെയാണ് വിജയിക്കുന്നവർ.